എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ 7-ാം പതിപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 27, 28, 29 എന്നീ തീയതികളിലായാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് കവിതയുടെ കാർണിവൽ 7-ാം പതിപ്പ് നടത്തുന്നത്. പ്രശസ്ത കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഇസ്രായേലി കവി അമീർ ഓർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. കാർണിവൽ ബുക്ക് പ്രകാശനം പ്രശസ്ത കവി കെ ജി ശങ്കരപ്പിള്ളയും കലാപ്രദർശനോദ്ഘാടനം പ്രശസ്ത നടൻ വി കെ ശ്രീരാമനും നിർവഹിക്കും. തുടർന്ന് സാർത്ഥകമായ കാവ്യ ജീവിതത്തെ പുരസ്കരിച്ച കവി കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് കവിതയുടെ കാർണിവലിന്റെ ആദരസമർപ്പണം ഉദ്ഘാടന വേദിയിൽ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ മുസഫർ അഹമ്മദാണ് ആദര പ്രഭാഷണം നടത്തുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവിതയുടെ കാർണിവൽ, പട്ടാമ്പിയിലെ കവിത കാർണിവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഈ കവിത എന്ന് പറയുന്ന സാഹിത്യ ശാഖയിൽ എക്സ്ക്ലൂസീവായിട്ട് നടത്തുന്ന ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ നിരവധി വിശിഷ്ട അതിഥികളിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ന് മാത്രമല്ല മലയാളത്തിലെ കവ്യാസ്വർ ധാരാളമായി പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. കഴിഞ്ഞ 6 തവണയിൽ ഒരു വർഷം ഒഴികെ ബാക്കിയെല്ലാം തുടർച്ചയായിട്ട് നടന്നതാണ്. ഇത് 7-ാമത്തെ എഡിഷനാണ്. ഇപ്പോൾ 27, 28, 29 തീയതികളിൽ നമ്മുടെ കോളേജ് കാമ്പസിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇത് കവിതയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫെസ്റ്റിവൽ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര സെമിനാർ നടക്കുന്നുണ്ട്, കലാപ്രദർശനങ്ങളുണ്ട്, നാടകം തുടങ്ങിയിട്ടുള്ള പെർഫോമൻസുകളുണ്ട്, മ്യൂസിക്കൽ പെർഫോമൻസുകളുണ്ട്, പിന്നെ പുസ്തക പ്രദർശനങ്ങളും പുസ്തക പ്രകാശനങ്ങളും പിന്നെ കവിതാ പുരസ്കാരദാനങ്ങളും എല്ലാം ഇതിൻ്റെ അനുബന്ധമായ പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. ഈ വർഷത്തെ കാർണിവൽ തീം എന്ന് പറയുന്നത് നേരത്തെ അലിക്കുട്ടി സാർ പറഞ്ഞതുപോലെ ബ്ലറിംഗ് ദ ബൗണ്ടറീസ്, അതായത് മായുന്ന അതിരുകൾ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കലയിലും സാഹിത്യത്തിലുമൊക്കെ മുൻപ് നിശ്ചയിച്ചിരുന്ന പല ശാഖകളിൽ, ഇപ്പോൾ കഥ, കവിത അങ്ങനെയുള്ള ശാഖകളിലെ അതിരുകളൊക്കെ മാഞ്ഞു കൊണ്ടുള്ള, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും സാഹിത്യവും തമ്മിലുള്ള പുതിയ എന്താ പറയുക കലർപ്പുകൾ കൈകോർത്തുകൊണ്ടുള്ള പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ കാലത്തെ ആവിഷ്കാര രീതികളെ പരിചയപ്പെടാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ കാർണിവലിൻ്റെ സെമിനാർ ഒക്കെ നടക്കുന്നത്. 6 വേദികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാഹിത്യോത്സവമായാണ് ഇത്തവണ കവിതയുടെ കാർണിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. മായുന്ന അതിരുകൾ എന്നതാണ് ഈ വർഷത്തെ കാർണിവലിന്റെ വിഷയം. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 200-ലേറെ എഴുത്തുകാരും കലാകാരന്മാരും കാർണിവലിൽ അതിഥികളായി പങ്കെടുക്കും. കാവ്യാവതരണങ്ങൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, അനുസ്മരണങ്ങൾ, പുരസ്കാര സമർപ്പണം, പുസ്തക പ്രകാശനങ്ങൾ, കലാപ്രദർശനങ്ങൾ, ചിത്രപ്രദർശനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികളാണ് കവിതയുടെ കാർണിവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം കലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരുമായി 1,000,000 പേർ കവിതയുടെ കാർണിവലിൽ എത്തുമെന്നും സംഘാടകർ പറഞ്ഞു.